بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الحمد لله. അധർമ്മങ്ങൾക്കെതിരെ സാമൂഹിക ജീർണതകൾക്കെതിരെ സന്ധിയില്ലാ സമരം വഹിച്ച് 5 പതിറ്റാണ്ട് കാലമായി ശ്രീത്രയാത്ര തുടരുകയാണ്. അലഹമ്മദില്ല ചടേക്കാലിൽ നടന്ന 3rd സെക്ടർ സാന്നിധ്യം ഓർമ്മയിൽ വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അംഗൻവാടിയുടെ പരിസരത്ത് നടന്ന സാന്നിധ്യോത്സവം നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും അടയാളപ്പെടുത്തിയ എല്ലാവരാലും പ്രശംസകൾ നേടിയ എല്ലാവരും സന്തോഷത്തോടെ സന്തോഷങ്ങളെ അറിയിക്കിയ സാഹിത്യോത്സവമായിരുന്നു. രണ്ടാമതും ഇതേ സ്ഥലത്ത് പാദസ്പർശനമേത്തി മണ്ണിൽ ഓർമ്മ വരികയാണ്. ഞങ്ങളൊക്കെ ഡിവിഷൻ സാരഥികളായ സമയത്ത് ഇവിടെ ഒരു സാഹിത്യോത്സവം നടന്നിരുന്നു. അന്ന് നടന്ന സാഹിത്യോത്സവം ജില്ലയിൽ അനുശേഖര MLA മാരും നിയമപാലികരും ജില്ലയിലെ വലിയ വലിയ നേതൃത്വങ്ങളും ഒക്കെ പങ്കെടുത്ത വളരെ ബൃഹത്തായ ഒരു പ്രൗഢമായ സദസ് വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മ ശരിയാണെങ്കിൽ 2017 ഇവിടെ നടന്നു. അൽഹംദുലില്ല വീണ്ടും 3rd സാഹിത്യോത്സവം നെല്ലിക്കട്ട സർക്കിൾ സാഹിത്യോത്സവന് സന്തോഷപൂർവ്വം ഇരു കയ്യും നീട്ടിയിട്ടോ നമ്മുടെ ചെറിയ കാലിൽ സുന്നി മക്കളെ ഏറ്റെടുത്തപ്പോ അൽഹംദുലില്ല നമ്മുടെ സംഘാടകർക്ക് ഉറപ്പായിരുന്നു. എന്തുകൊണ്ടും അത് വലിയൊരു പ്രൗഢമായ ചരിത്രത്തിൽ തങ്കലിപ്പുകളാൽ ഇടന്നേടുന്നൊരു സാഹിത്യോത്സവമായിരിക്കും. അൽഹംദുലില്ല ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമാക്കി നമ്മളൊക്കെ സന്തോഷങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് പ്രതീക്ഷകളെ മറികടന്നുകൊണ്ട് അൽഹംദുലില്ല നമ്മുടെ സംഘാടകർ ഉദ്ദേശിച്ചതിനെക്കാളും വളരെ വിപുലമായ രൂപത്തിൽ വളരെ പെട്ടെന്ന് നേരത്തെ തന്നെ ഈ സാഹിത്യോത്സവം നമ്മൾ ഏറ്റെടുക്കുകയും കാലാവർഷം പ്രതികൂലമായ സാഹചര്യത്തിലും അതൊക്കെ ഒന്നുമല്ല എന്ന തോതിൽ അൽഹംദുലില്ല വിപുലമായ സ്റ്റേജും സംവിധാനങ്ങളും ഒരുക്കിയിട്ട് പലപ്പോഴും പല സെക്ടറുകളിൽ ഇത്തരത്തിലുള്ള സാഹിത്യോത്സവങ്ങൾ കേവലം ഒരു ഇൻഡോർ പരിപാടിയായി നടത്താനാണ് ശ്രമിക്കുന്നത്. അതേസമയം ഇവിടെ ഷീറ്റിലോ വലിയ ലക്ഷങ്ങൾ ചെലവിട്ട് വലിയൊരു പന്തൽ ഉണ്ടാക്കുമ്പോഴോ ഒത്തിരിയും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴോ അവർക്ക് ചായയും സൽക്കാരം കൊടുക്കുമ്പോഴോ സാമ്പത്തികമായ വലിയൊരു ബാധ്യത വരുമെന്ന് നമ്മുടെ ഈ നാട്ടിലെ പ്രവർത്തകർ ആശങ്കപ്പെട്ടിട്ടില്ല. നാടിന്റെ ഏത് മുഖൂലങ്ങളിലുള്ള ആളുകൾ നടന്നു വന്നാലും അവർ ഇരുകയിൽ ഇത് സ്വീകരിക്കാൻ പ്രത്യേകമായ വലിയൊരു ബാധ്യത വരുമെന്ന് നമ്മുടെ ഈ നാട്ടിലെ പ്രവർത്തകർ ആശങ്കപ്പെട്ടിട്ടില്ല. നാടിന്റെ ഏത് മുഖൂലങ്ങളിലുള്ള ആളുകൾ നടന്നു വന്നാലും അവർ ഇരുകയിൽ ഇത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊരിക്കലും കൂടി സന്തോഷത്തോടെ വിളിച്ചോതുന്നൊരു സാഹിത്യോത്സവം നമുക്ക് ഡിവിഷൻ സാഹിത്യോത്സവം കാര്യം നടത്തണം, ജില്ലാ സാഹിത്യോത്സവം നടത്തണം. ഇരും കയ്യിൽ തന്നെ സ്വീകരിക്കാൻ നമ്മുടെ ഈ നാട്ടിലുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ SISന്റെ പ്രവർത്തകർ തയ്യാറാണ് എന്നതാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ സന്തോഷം പലപ്പോഴും സംഘാടകരായ നമ്മോട് പങ്കുവച്ചതാണ് ഒട്ടുമുമ്പ് ഇവിടെ നടത്തിയ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഉന്നതരായ സാരഥി അദ്ദേഹം ആ സന്തോഷം നമ്മളോട് പങ്കുവച്ചു. മറ്റുള്ള യൂണിറ്റുകൾ അപേക്ഷിച്ച് ചെറിയ കാര്യം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും നമ്മൾ കാണാം. SIS എന്ന് പറയുന്ന കേരളത്തിലെ ആധികാരിക സുന്നി മുന്നിൽ അവസാനം 1954 വർഷം പൂർത്തിയായി മലപ്പുറം ജില്ലയിലെ വാർഷിക സമ്മേളനം നടന്നു. ഇന്ന് 65 വർഷം പൂർത്തിയാകുകയാണ്. അൽഹംദുലില്ല നമ്മുടെ SIS ചെറിയകാല യൂണിറ്റിന് 1971 ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ പട്ടിക്കാട് 1993 തുടക്കി കുറച്ചപ്പോ 3 വർഷങ്ങൾക്ക് ശേഷം 4000 വരുന്ന യൂണിറ്റുകള് കേരളത്തിൽ വന്നുണ്ടെങ്കിൽ 555 യൂണിറ്റ് ആയി 3 വർഷങ്ങൾക്ക് ശേഷം അഥവാ 1976 എന്ന് പറയുന്ന ഈ നാമം കേരളത്തിലെ
യെസ്സസ്സബിന്റെ സ്ഥലത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് ഇന്നിങ്ങോട്ട് നോക്കുമ്പോ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം കൊടുത്ത നമ്മുടെ നേതൃത്വം പലരും മരണപ്പെട്ടിരുന്ന കബറിലാണ്. അല്ലാഹുവേ അവരുടെ കാഫറുകളെ വെളിച്ചമാകണമല്ല. നിങ്ങൾക്ക് ആവേശത്തോടെ ആഹ്ലാദത്തോടുകൂടെ അന്തസ്സോടെ അഭിമാനത്തോടെ എന്തും വിളിക്കാൻ നമുക്ക് പഠിപ്പിച്ച നമ്മൾ വിളിപ്പിക്കാൻ നമുക്ക് മോട്ടിവേഷൻ ചെയ്ത പലരും ഇന്ന് കബരനാണ്. അവരൊക്കെ ഇന്ന് കബരൻ സന്തോഷിക്കുകയാണ്. അവരുടെ കബരനെ വെളിച്ചമാകണമെന്നാണ് ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന നാട്ടിലുള്ള നല്ലവരായ നേതാക്കള് പ്രവാസി ലോകത്ത് അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രസ്ഥാനത്തിനോടൊപ്പം കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട്. നേരത്തെ പ്രിയ സുഹൃത്തിന്റെ വീറ അദ്ദേഹത്തിന്റെ മൊബൈലിലൂടെ ഈ ഗരീര സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണത്തിന്റെ അൽഹംദുലില്ലാഹ് 10,000 കൊടുത്ത് സന്തോഷിപ്പിച്ചവരുണ്ട്, 5,000 കൊടുത്തവരുണ്ട്, 2,000 കൊടുത്തവരുണ്ട്, 1,000 വേണ്ട. എന്നെ കൊണ്ടൊരു സാമ്പത്തികമായ സഹായം നൽകാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇന്നലെ മുതൽ ഇന്ന് വരെ ഓരോ മണിക്കൂറുകൾ പൂർണ്ണം മുറക്കവും മാറ്റിവെച്ച് പരിസര നാടുകളിലുള്ള പ്രവർത്തകരെ ഹൃദ്യപൂർവ്വം ഉഷ്മളമായ സ്വീകരണം നൽകിയിട്ട് കൃത്യമായ വരവേൽപ്പ് നൽകിയിട്ട് അവരെ സന്തോഷിപ്പിച്ച് നല്ല നിലയ്ക്കുള്ള ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ചായയും ശീതള പാനീയങ്ങളും സന്തോഷകരമായ എല്ലാ വിഭവങ്ങളും നൽകി സന്തോഷിപ്പിച്ചവരാണ്. ഇതിലാരൊക്കെ കാരണക്കാരുണ്ടോ അല്ലാഹ് ഹബീബായ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ഞങ്ങൾക്ക് ഇടം നൽകുന്ന മഹാനെ മഹാനായ പരാജയമയും മൂലകലമയും സിംഗത്തിന് ആ പാഠ്യതങ്ങളും മഹാനായ പുസ്തകങ്ങളും ആരംഭാടി അടക്കമുള്ള കർമ്മസജ്ജരായ കഴിഞ്ഞ കാലങ്ങളിലെ നേതൃത്വങ്ങള് അതേ വഴിയിൽ ഇറക്കമില്ലാതെ അച്ഛങ്ങളില്ലാതെ ഇടതടമില്ലാതെ പരിഷ്കാരങ്ങളില്ലാതെ നമ്മൾ കുതിക്കുകയാണ്. സംസാരം ക്ഷണിക്കട്ടെ അഹ്ലുസുന്നയുടെ അജയ്യത വിളിച്ചോടാൻ സഭയക്കാര് എന്ന് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അൽഹംദുലില്ലാഹ് ഈ കാലഘട്ടത്തിൽ അല്ലാഹു ബനിയ നൽകിയ തുല്യതയില്ലാത്ത നേതൃത്വം ഇന്ത്യയുടെ സമയത്തെ സമുദായ മഹാനായ ഷെയ്ഖുന ഷെയ്ഖുസ്സമാൻ ആയിദുസ്സമാൻ സുൽത്താനുൽ ഉലമ ഇന്ത്യൻ രാജമുക്തി ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അജയ്യതയോടെ വിളിച്ചുകൊടുക്ക സാഹിത്യോത്സവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹു ഈമാനികമായ ആവേശം എന്നും നിലനിർത്താൻ നമുക്ക് ദൗത്യം ചെയ്യട്ടെ. അടുത്ത വർഷം അല്ലാഹു ദൗത്യം ചെയ്താൽ നമുക്ക് സന്തോഷത്തോടുകൂടെ ചവറുടെ കയ്യിൽ നടക്കുന്ന സാഹിത്യോത്സവം ആദ്യത്തെ പരിഗണന നമ്മുടെയൊക്കെ സജീവമായ സാന്നിധ്യം പരിസര യൂണിറ്റാണ്. അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വളരെ സ്നേഹത്തോട് അറിയിച്ച് വാക്കുകൾ കൊണ്ടുപോയത് ക്ഷമ ചോദിച്ച് നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.